നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൂരാവേശം കൊട്ടിക്കയറുകയാണ്. തൃശൂരിന്റെ തിളമ്പേറ്റാൻ തലയുയർത്തി നാളുകൾക്ക് മുൻപേ തേക്കിൻകാട്ടിലുണ്ട് സുരേഷ് ഗോപി. കരിവന്നൂരിൽ കണ്ണീരൊഴുക്കുന്ന നിക്ഷേപകർക്കൊപ്പം, കാനാട്ടുകരയിൽ തുടങ്ങി അയ്യന്തോൾ വരെ പുലിസംഘങ്ങളുടെ ഓണക്കളിക്കൊപ്പം പണി ഒരു മുഴം മുൻപേ തുടങ്ങിയിരുന്നു സിനിമയിലെ സൂപ്പർ സ്റ്റാർ. തിളമ്പേറ്റാൻ ഗജവീറിനെ അണിയിച്ചൊരുക്കും പോലെ ബി ജെ പിക്കാരുടെ ഒരു നാട്ടുസംഘവും ഒപ്പമുണ്ട്. അതിനിടെ മതപ്പാട് കണ്ട പോലെ കലിപ്പിലാണ് ഇന്ന് അവരുടെ സുരേഷേട്ടൻ. അനവസരത്തിലുള്ള സ്ഥാനലബ്ധി ഉപകാരത്തിനല്ല, ഉപദ്രവിക്കാനാണ് എന്നതാണ് സംശയം. ശക്തന്റെ തട്ടകത്തിൽ നിന്ന് അങ്ങകലെ വങ്കനാട്ടിലേക്ക് തട്ടിയെറിയുന്നതിന് പിന്നിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ കരലുണ്ടോ എന്നാണ് ഇന്ന് ബി ജെ പി നേതാക്കൾ പ്രവർത്തകർ തിരയുന്നത്. സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷ പദവിയിലേക്ക് അപ്രതീക്ഷിതമായി സുരേഷ് ഗോപിയുടെ പേര് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരാണ് നിശ്ചയിച്ചത്, ആരോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ആര് പറഞ്ഞിട്ട് എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കൊല്ലാനോ വളർത്താനോ എന്നറിയാത്ത കൺഫ്യൂഷനിലാണ് താരം. പേരിന് ഒരു സ്ഥാനം കിട്ടിയാലും ആഘോഷമാക്കുന്നവർക്കിടയിൽ ഇന്ന് മാധ്യമങ്ങളോട് കമാനൊരക്ഷരം പോലും മിണ്ടാതെ പോയി ഈ സൂപ്പർ സ്റ്റാർ. എന്താണ് അതിന്റെ കാരണം? എന്തെങ്കിലും പുകയുന്നുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളം സ്വാഭാവികമായും ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ നാട് കടത്തുന്ന തരത്തിലൊരു നീക്കം? സുരേഷ് ഗോപിയെ നാട് കടത്താൻ നീക്കമുണ്ടോ? തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ബി ജെ പിയിൽ എതിർപ്പുണ്ടോ? സുരേഷ് ഗോപിയോട് എതിർപ്പുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആര്? സുരേഷ് ഗോപിക്ക് ലഭിച്ചത് മറിച്ച് കേന്ദ്രത്തിന്റെ അംഗീകാരമാണോ? താരത്തിന്റെ മൗനം എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപിയെ ബി ജെ പി കേന്ദ്ര നേതൃത്വം വെട്ടുമോ, കൈവിടുമോ? ശത്രുക്കൾ അങ്ങനെ കരുതിയാലും ബി ജെ പി സംസ്ഥാന നേതൃനിരയിലെ ആരും ഇന്ന് ഈ നിമിഷം വരെ, ഈ സമയം വരെ അങ്ങനെ കരുതുന്നേയില്ല. കാരണം താരത്തിന് പിടി കേന്ദ്രത്തിലാണ്. നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് മെഗാസ്റ്റാർ. എന്റെ കാര്യമെല്ലാം തീരുമാനിക്കുക അവിടെ ഇവിടെയല്ല. സുരേന്ദ്രനെ ഉൾപ്പെടെ വേദിയിലിരുത്തി സിനിമാ സ്റ്റൈലിൽ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി ഒന്നല്ല പലവട്ടം. നമുക്ക് 2024 ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ എൻ്റെ നേതാക്കന്മാർ രണ്ടുപേരാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ആർക്കും മറ്റാർക്കും അതിനുള്ള അവകാശമില്ല. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് അന്ന് അഭ്യൂഹം. പക്ഷേ അത് അന്നുണ്ടായില്ല. പിന്നാലെ രാജ്യസഭയിലേക്ക് സംസ്ഥാനത്തെ പല ബി ജെ പി നേതാക്കളും സ്വപ്നം കണ്ട പദവി സൂപ്പർ സ്റ്റാർ അടിച്ചെടുത്തു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് എം പി ആയിരിക്കെ മത്സരിക്കാൻ സമ്മർദ്ദം. തൃശൂരിൽ ഇളക്കി മറിച്ച് ത്രികോണപ്പോരിന് കളമൊരുക്കി സുരേഷ് ഗോപി. ിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തന്റെ തട്ടകത്തിൽ സുരേഷ് ഗോപി അംഗീകാരം നേടി. വി എസ് സുനിൽകുമാറിന് പകരക്കാരനായി എത്തിയ സി പി ഐ എപി ബാലചന്ദ്രന്റെ വിജയം അന്ന് 946 വോട്ടുകൾക്കാണ്. അതാണ് ചരിത്രം. പത്മജ വേണുഗോപാലിന് തൊട്ടു പിന്നിൽ മൂന്നാമതായി ബി ജെ പി എത്തി, സുരേഷ് ഗോപി എത്തി. തൃശൂരിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ കോളിടക്കം ഉണ്ടാക്കുകയാണ് കരിവന്നൂർ തട്ടിപ്പിപ്പോൾ. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര പ്രതിഷേധങ്ങളൊന്നും ഗ്രൗണ്ടിൽ കാണുന്നില്ല. അതിനിടെയാണ് സുരേഷ് ഗോപിയുടെ പദയാത്രാ പ്രഖ്യാപനം. ഗാന്ധി ജയന്തി ദിനത്തിൽ യാത്ര നടക്കാനിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി സ്ഥാനലബ്ധി. തൃശൂരിനെ ഇക്കുറിയെങ്കിലും സ്വന്തമാക്കാമെന്ന മോഹം പൂവണിയാതെ കൊഴിയുമോ എന്നതാണ് നടന്റെ ഇഷ്ടക്കാരുടെ ഇന്നത്തെ ഈ വൈകുന്നേരത്തെ ആശങ്ക. ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക, ഏത് ഗോവിന്ദൻ വന്നാലും ശരി തന്നെ, ഗോവിന്ദ തൃശൂരിനിയും ഞാൻ ഹൃദയം കൊണ്ട് ആവശ്യപ്പെടുന്നു. തൃശൂർക്കാരെ, നിങ്ങൾ എനിക്ക് തരണം. നിങ്ങൾ തന്ന് ഞാൻ എടുക്കും. ഒരു നരേന്ദ്രൻ വടക്ക് നിന്ന് ഇങ്ങത്തെക്കോട്ടിറങ്ങി വന്ന് കേരളം ഞാൻ എടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മുതലാളിയും മനസ്സിലാക്കിക്കോളൂ, കേരളം എടുത്തിരിക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ തുടങ്ങിയ മാസ് ഡയലോഗ് ഇന്നും പോസിറ്റീവായും ട്രോളായും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തൃശൂരിനെ ഇക്കുറിയെങ്കിലും സ്വന്തമാക്കാമെന്ന് മോഹിക്കുന്നതിന് ഇടയിലാണ് കൊൽക്കത്തയിലേക്ക് വണ്ടി കയറേണ്ടി വരുന്നത്. ഏതായാലും അത് നടക്കുമോ ഇല്ലയോ, തിരുത്തുണ്ടാകുമോ എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത്. അതാണ് കൗതുകവും. അങ്ങനെ ഒരു ശുദ്ധമായ രാഷ്ട്രീയ സംസ്കൃതി
കേരളത്തിൽ വരുന്നതിന് വഴി തെളിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആ ദൈവങ്ങളുടെ പേര് പോലും ഞാൻ പറയുന്നില്ല എല്ലാ ദൈവങ്ങളോടും കാലു പിടിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് അവസാനത്തെ കാര്യമാണ് എനിക്ക് ഈ തൃശ്ശൂര് വേണം നിങ്ങൾ എനിക്ക് ഈ തൃശ്ശൂര് തരണം ഈ തൃശ്ശൂര് ഞാനിങ്ങ് എടുക്കുക സുരേഷ് ഗോപിക്ക് സത്യജിത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചുമതല നൽകിയത് ആലങ്കാരികമായിട്ടല്ല കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള സൊസൈറ്റിയുടെ അധ്യക്ഷ പദവി മാത്രമല്ല അത് സ്ഥാപനത്തിന്റെ നടത്തിപ്പ് മേൽനോട്ടവും നിർവഹിക്കേണ്ട ഗവേണിംഗ് കൗൺസിലിന്റെ ചെയർമാൻ പദവിയിലേക്ക് കൂടിയാണ് സുരേഷ് ഗോപിയെ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഭരണപരവും അക്കാദമികപരവുമായ എല്ലാ കാര്യങ്ങളിലും സുരേഷ് ഗോപിക്ക് ഇടപെടേണ്ടി വരും എന്ന് സാരം സുരേഷ് ഗോപിയെ നിയമിച്ചുകൊണ്ടുള്ള വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുയർത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് അത് തന്നെ പുതിയ പദവിയിൽ സുരേഷ് ഗോപിക്ക് എത്രത്തോളം ഇടപെടൽ വേണ്ടി വരുമെന്നത് കൂടി വ്യക്തമാക്കുന്നുണ്ട് അതിനുവേണ്ടി സുരേഷ് ഗോപിക്ക് സമയമുണ്ടാകുമോ എന്നതാണ് വളരെ പ്രധാനം ഇതിനൊക്കിടയിൽ രാഷ്ട്രീയ സിനിമാ പ്രവർത്തനങ്ങൾ എങ്ങനെ നടപ്പാക്കാൻ കഴിയും ഇവിടെയാണ് തന്നെ രാഷ്ട്രീയത്തിൽ ഒതുക്കാനാണോ പുതിയ പദവിയെന്ന് സുരേഷ് ഗോപി ന്യായമായും സംശയിക്കുന്നത് സുരേഷ് ഗോപിക്ക് മാത്രമല്ല ബി ജെ പി നേതാക്കൾക്കും അപ്രതീക്ഷിതമായിരുന്നു കേന്ദ്രത്തിന്റെ തീരുമാനം സാധാരണ കേന്ദ്ര തീരുമാനങ്ങൾ അവർ പ്രഖ്യാപിച്ച ശേഷമേ ഇവിടെ അറിയാറുള്ളൂ എന്നതാണ് ബി ജെ പിയിലെ അടുത്ത കാലത്തെ വലിയ പതിവ് സത്യജിത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യക്ഷ പദവി സുരേഷ് ഗോപി ഏറ്റെടുക്കാതെ നിഷേധിക്കും എന്ന് അവർ കരുതുന്നുമില്ല അല്ല എനിക്കതിനെക്കുറിച്ച് ഞാനിപ്പം പിന്നെ മാധ്യമങ്ങളോട് അറിഞ്ഞത് ഈ പാർട്ടിയുടെ അത്രയോട് ബന്ധപ്പെട്ടാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള പ്രതികരിക്കാൻ സാധിക്കൂ എന്താണെന്നുള്ളത് അല്ല അതിൻ്റെ എനിക്ക് വിശദാംശങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുള്ള തീരുമാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇനി അതിനെക്കുറിച്ചുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് പിന്നെ സുരേഷ് ഗോപി അദ്ദേഹത്തോടും അതുപോലെ തന്നെ മറ്റവരോട് അന്വേഷിച്ച് മാത്രമേ അതിനെക്കുറിച്ചുള്ള പ്രതികരണം യഥാർത്ഥ പ്രതികരണം നടത്താൻ സാധിക്കൂ അല്ല അദ്ദേഹത്തെ സുരേഷ് ഗോപിയെ കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പ്രസക്തമാകുന്ന ചിലത് കൂടിയുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടോ ബി ജെ പിയുടെ നേതൃനിരയിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അത്ഭുതം കാട്ടാൻ കഴിയുമോ ഇക്കുറി പുതിയ വിവാദം ബി ജെ പിക്കും സുരേഷ് ഗോപിക്കും തിരിച്ചടിയാകുമോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സുരേഷ് ഗോപിയെ പിണക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകുമെന്ന് കരുതാനേ വയ്യ ക്രൗഡ് പുള്ളറായ മറ്റൊരു നേതാവ് ഇല്ലാത്ത ഘട്ടത്തിൽ പ്രത്യേകിച്ചും ചുരുക്കത്തിൽ സുരേഷ് ഗോപി തേക്കിൻകാട്ടും ഉണ്ടാകും കൊൽക്കത്തയിലും ഉണ്ടാകും മറ്റൊന്ന് സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് നമ്മൾ കാണേണ്ടി വരും